വെൽക്കം ടു മൽസ്റ്റോൺ നമ്മൾ പി എസ് സി പരീക്ഷകൾ എഴുതുമ്പോൾ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രഹ്മസമാജം ആര്യസമാജം അല്ലെങ്കിൽ പ്രാർത്ഥനാ സമാജം എങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാറുണ്ട് ഒന്നുകിൽ അതിൻ്റെ സ്ഥാപകർ ആരാണെന്ന് ചോദിക്കും അല്ലെങ്കിൽ അതിൻ്റെ വർഷം ചോദിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും ഉണ്ടാവാറുണ്ട് അല്ലേ പക്ഷെ നമ്മൾ എത്ര പഠിച്ചാലും നമുക്കത് മനസ്സിലാവില്ല മനസ്സിൽ നിൽക്കുകയില്ല പക്ഷെ എന്ത് ചെയ്യണം നമുക്ക് പഠിച്ചേ പറ്റൂ വേറെ വഴിയില്ല അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രം പഠിക്കണം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതിനെ പറ്റിയിട്ടാണ് ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ആദ്യത്തേത് ബ്രഹ്മസമാജം ബ്രഹ്മ സമാജം ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാ സമാജ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം റോയ് നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാക്കാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ആര്യ രാജാറാം റോയ് അപ്പൊ ബ്രഹ്മസമാജം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ബ്രഹ്മസമാജം സ്ഥാപിതമായത് അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു എന്താണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് സ്ഥാപകൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ഇത് സ്ഥാപിച്ചത് ആദ്യ കാലങ്ങളിൽ ഈ ബ്രഹ്മസമാജം ബ്രഹ്മസഭ എന്ന പേരിലായിരുന്നു ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു ബ്രഹ്മസഭ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ഇത് ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്തത് ആദ്യകാലത്ത് ബ്രഹ്മസഭ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇത് എന്തായി ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് മാറ്റി രാജാറാം മോഹൻ റാവുവിനെ ഒക്കെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം ഇപ്പം ജസ്റ്റ് പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട് മാത്രം പഠിക്കാം അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് അതായത് പുനർനാമകരണം ചെയ്ത് മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞിട്ട് ബ്രഹ്മസമാജം രണ്ടായിട്ട് തിരിഞ്ഞു എന്തൊക്കെ ആദ്യ ബ്രഹ്മസമാജം അതുപോലെ തന്നെ ഭാരതീയ ബ്രഹ്മസമാജം എങ്ങനെയാണ് തിരിഞ്ഞത് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ആറിൽ രണ്ടായിട്ട് തിരിഞ്ഞു ആദ്യ ബ്രഹ്മസമാജം ഭാരതീയ ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് കേശവചന്ദ്ര സെൻ കേശവ ചന്ദ്രസെനാണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആദി ദേവേന്ദ്രനാഥ് ദാദ ഇങ്ങനെ ആലോചിച്ചു വെച്ചാൽ മതി ആദി ബ്രഹ്മസമാജ സമാജത്തിന് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് നേതൃത്വം കൊടുത്തത് കേശവചന്ദ്രസെനാണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് അയ്യത്താൻ ഗോപാലനാണ് അയ്യത്താൻ ഗോപാലനാണ് കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മസമാജത്തിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ബാക്കി ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു ബുക്സ് എന്നൊക്കെ കളക്ട് ചെയ്ത് പഠിക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർഷം സ്ഥാപകൻ്റെ പേര് രാജാറോ മോഹൻ റോയ് എന്തൊക്കെ രീതിയിലാണ് തിരിഞ്ഞത് അവരുടെ നേതാക്കന്മാർ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എന്തായാലും മറക്കാതിരിക്കുക അടുത്തത് തത്വബോധിനി സഭ തത്വബോധിനി സഭ തത്വ സഭയാണ് പിൽക്കാലത്ത് തത്വബോധിനി സഭയായിട്ട് മാറിയത് തുടക്കത്തിൽ എന്തായിരുന്നു പേര് തത്വ സഭ എന്നായിരുന്നു അത് പിൽക്കാലത്ത് എന്തായി തത്വബോധിനി സഭ എന്നായിട്ട് മാറി ഈ തത്വവർജിനി സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് തത്വ സഭയുടെ സ്ഥാപകൻ ഇത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ആറിനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ആറിനാണ് തത്വബോധിനി സഭ സ്ഥാപിതമായത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതില് ഇത് എന്ത് ചെയ്തു ബ്രഹ്മസമാജത്തിൽ ലയിച്ചു തത്വബോധിനി സഭ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതില് ബ്രഹ്മസമാജത്തില് ലയിച്ചു രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക ഈ കാര്യം കൂടി ഓർത്തു വെക്കുക രാജാറാം മോഹൻ റോയയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക അപ്പൊ തത്വബോധിനി സഭയെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു തത്വ സഭ എന്നായിരുന്നു പേര് അത് പിന്നീട് എന്ത് ചെയ്തു തത്വബോധിനി സഭ എന്ന പേരിൽ അറിയപ്പെട്ടു സ്ഥാപകൻ ആരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് തത്വവർജിനി സഭ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ആറിനാണ് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ എന്ത് ചെയ്തു ഇത് ബ്രഹ്മസമാജത്തിൽ ലയിച്ചു തത്വബോധിനി പത്രിക എന്ന് പറഞ്ഞാൽ എന്താണ് രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക അടുത്തത് പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗാണ് ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപകൻ ഇത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് സ്ഥാപിച്ചതാണ് എന്ത് പ്രാർത്ഥനാ സമാജം ഇതിന്റെ മറ്റു പ്രധാന നേതാക്കളായിരുന്നു മഹാദേവ് ഗോവിന്ദ് റാനഡെ രാമകൃഷ്ണ ഭണ്ഡാർക്കർ മഹാദേവ് ഗോവിന്ദ് റാനഡയും രാമകൃഷ്ണ ഭണ്ഡാർക്കാറും ഇതിന്റെ മറ്റ് പ്രധാന നേതാക്കൾ അതൊന്ന് ഓർത്തു വെക്കുക ഈ പ്രാർത്ഥനാ സമാജം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പ്രയർ സൊസൈറ്റി പ്രയർ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്ത് തന്നെയാണ് പ്രാർത്ഥനാ സമാജം തന്നെയാണ് അപ്പൊ ഇതിന്റെ സ്ഥാപിച്ച ആളുടെ പേരും ഈ വർഷം ഒന്ന് ഓർത്തു വെക്കുക അടുത്തത് പൂനാ സാർവജനിക് സഭന സാർവജനിക് സഭ ഇതിന്റെ സ്ഥാപകൻ നമ്മൾ നേരത്തെ പറഞ്ഞ നേതാവ് ആര് മഹാദേവ് ഗോവിന്ദ് റാനഡെ മഹാദേവ് ഗോവിന്ദ് റാനഡേ ആണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഇത് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ രണ്ടിനാണ് പൂന സർവജനിക് സഭ സ്ഥാപിച്ചത് പൂന സർവജനിക് സഭയില് അംഗമായിരുന്ന ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം പൂന സർവജനിക് സഭയില് അംഗമായിരുന്ന ദേശീയ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബാലഗംഗാധര തിലക് പൂന സർവജനിക് സഭയുടെ പ്രസിഡന്റ് ആയ വനിതയാണ് പൂന സർവജനിക് സഭയുടെ പ്രസിഡന്റ് ആയ വനിത അപ്പോ വർഷം ആലോചിക്കുക സ്ഥാപകന്റെ പേര് ഓർത്തു വെക്കുക പിന്നെ പറഞ്ഞ പോയിന്റ് ബാലഗംഗാധര തിലക് ദേശീയ നേതാവ് മീരാ പവകി പൂന സാർവജനിക് സഭയുടെ പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത അടുത്തത് അലിഗഡ് സൊസൈറ്റി അലിഗഡ് സൊസൈറ്റി അല്ലെങ്കിൽ അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് സൊസൈറ്റി ആരംഭിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ് സർ സയ്യദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ില് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആരംഭിച്ചതാണ് എന്ത് അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അലിഗഡ് പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അലിഗഡ് കോളേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് ഇനി മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നുള്ളത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നുള്ളത് എന്തായിട്ട് മാറി അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അപ്പം എന്തൊക്കെ പഠിച്ചു അലിഗഡ് സൊസൈറ്റിനെ പറ്റിയിട്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ചു അലിഗഡ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് സോറി സ്ഥാപിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അടുത്തത് തിയോസൊഫിക്കൽ സൊസൈറ്റി തിയോസോഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തിയോസൊഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇത് ആദ്യമായിട്ട് രൂപം കൊണ്ടത് ന്യൂയോർക്കിലാണ് ഓക്കെ ഫിയോസഫിക്കൽ സൊസൈറ്റി ആദ്യമായിട്ട് രൂപം കൊണ്ടത് എവിടെയാണ് ന്യൂയോർക്കിലാണ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അതിൽ സ്ഥാപകര പേര് ജസ്റ്റ് ഓർത്തു വെക്കുക ന്യൂയോർക്കിൽ സ്ഥാപിച്ചത് ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾകോട്ടും ആരൊക്കെയാണ് ബ്ലാവട്ട് ഹെൻറി ഓൾക്കോട്ട് പേര് ഓർത്തു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരുന്ന രീതിയിലെങ്കിലും പഠിച്ചു വെക്കുക അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ന്യൂയോർക്കിലാണ് ഇതിന് രൂപം കൊണ്ടത് സ്ഥാപകരെ ബ്ലാവഡ് ഹെൻറി ഓൾക്കോട്ടും ആണ് ഇനിയാണ് നമ്മുടേത് എന്താണ് ഇന്ത്യയിലെ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് അടയാറാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് ചെന്നൈയിലുള്ള അടയാറാണ് ഇന്ത്യയിലെ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം ഈ അടയാറിലെ രൂപം കൊണ്ട തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവായിരുന്നു ആര് ആനി ബസന്റ് ഇന്ത്യയിലെ ആസ്ഥാനം അടയാറാണ് ചെന്നൈയിലെ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ പ്രധാന നേതാവാണ് ആര് ആനി ബസന്റ് ഇനി മലബാറില് തിയോസഫിക്കൽ സൊസൈറ്റിക്ക് സ്ഥാപിച്ചത് മലബാറിൽ സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യറാണ് മഞ്ചേരി രാമയ്യറാണ് മലബാറില് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് അപ്പോൾ ഫസ്റ്റ് ന്യൂയോർക്കിലെ കാര്യം പറഞ്ഞു പിന്നെ ഇന്ത്യയിലെ ആസ്ഥാന അടയാറാണ് ആനെ ആണ് നേതാവ് മലബാറിലെ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യർ അടുത്തത് ആര്യ സമാജം സ്ഥാപിച്ചതും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തന്നെയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സ്ഥാപകൻ ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യസമാജം ആര്യസമാജത്തിന്റെ ആപ്തവാക്യം ഒന്ന് ഓർത്തു വെക്കുക ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്ന ആപ്തവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ് ആര്യ സമാചാൻ സമാചാൻ ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക ആര്യ സമാജവുമായി ബന്ധപ്പെട്ട ആണല്ലോ ഇനി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്ര മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയത് അതുപോലെ തന്നെ വേദങ്ങളിലേക്ക് മടങ്ങുക വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആദ്യമായിട്ട് ആഹ്വാനം ചെയ്തതും ആരെന്നെയാണ് സ്വാമി ദയാനന്ദ സരസ്വതി തന്നെ ആണ് വർഷം ഓർത്തു വെക്കുക സ്ഥാപകന്റെ പേര് ഓർത്തു വെക്കുക ആപ്തവാക്യം പറഞ്ഞു ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് മുദ്രാവാക്യം പറഞ്ഞത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദ സരസ്വതി ഈ ആര്യ സമാജത്തിന്റെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിച്ചത് ബോംബെയിലാണ് ബോംബെയിലാണ് ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് ഇനി ഈ ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് സത്യാർത്ഥ പ്രകാശം സത്യാർത്ഥ പ്രകാശം എന്നുള്ളത് ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് ഇനി അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം എന്താണ് ശുദ്ധി പ്രസ്ഥാനം അപ്പൊ ശുദ്ധിപ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെന്നെയാണ് ദയാനന്ദ സരസ്വതിയാണ് ആണ് എന്താണ് അതിൻ്റെ പേർപ്പസ് എന്തായിരുന്നു അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക അത് ആരംഭിച്ചത് ആരെന്നെയാണ് ദയാനന്ദ സരസ്വതി ഇനി പത്ത് തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ് ആര്യ സമാജം തന്നെയാണ് പത്ത് തത്വങ്ങൾ എന്നത് ഏതുമായി ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ് ആര്യ സമാജം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പരിഹാരമാണ് ഡിസ്കസ് ചെയ്തത് ഇനിയും കുറേ ഉണ്ട് അതും കൂടെ പറയുന്നില്ല അപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ബാക്കിയുള്ളവ ഇത്രയും പറഞ്ഞത് എന്തായാലും പഠിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്ക് ക്ലാസുകളൊക്കെ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മാത്സ് ക്ലാസുകൾ മൈൽസ്റ്റോൺ പി എസ് സി എന്ന ചാനലിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏത് എക്സാമിൻ്റെ ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മൈൽസ്റ്റോൺ പി എസ് സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക